പൊതുവിൽ ഇന്ത്യ രാജ്യത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിൻ്റെ ഗോത്ര വിഭാഗങ്ങളുടെയൊക്കെ അവസ്ഥകൾ പഠിക്കാൻ വേണ്ടി കമ്മിറ്റികൾ കമ്മീഷനുകളൊക്കെ നിശ്ചയിക്കാറുണ്ട്. ഭരണഘടന ആ നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ ആളുകൾക്കും അവസര സമത്വം കിട്ടുന്നതിന് വേണ്ടി മുസ്ലിങ്ങളുടെ സാമൂഹ്യ സ്ഥിതി എന്താണ്, എസ് സി എസ് ടിക്കാരുടെ സാമൂഹ്യ സ്ഥിതി എന്താണ്, ക്രൈസ്തവരുടെ സാമൂഹ്യ സ്ഥിതി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സമിതികളെ കമ്മീഷനുകളെ വെക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി 2004 രജീന്ദർ സച്ചാറിൻ്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സമിതിയെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വെച്ചു. മുസ്ലിങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല, മുസ്ലിങ്ങളുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണെന്ന് കണ്ടെത്തി. അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചു. അതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾക്ക് കോച്ചിങ് സെൻ്ററുകൾ അനുവദിച്ചു. പക്ഷെ കേരളത്തിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ രണ്ടാക്കി മുറിച്ചു. മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിനെ 80% 20% ക്രൈസ്തവർക്ക് കൂടി കൊടുത്തു. മുസ്ലിങ്ങൾക്ക് മാത്രമായി അനുവദിച്ച സ്കോളർഷിപ്പിൻ്റെ 20% ഒരനീതി, പച്ചയായ അനീതി കേരളത്തിൽ നടന്നു. 20% കൊടുത്തു. എന്നിട്ട് പിന്നീട് അത് ചർച്ചയാക്കി കൊണ്ടുവന്നു. എന്താ, ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പിൻ്റെ 20% ക്രൈസ്തവർക്ക് കിട്ടുന്നുള്ളൂ. ക്രൈസ്തവർ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അതാണ് അവിടെ വിശദീകരിച്ചത്. മുസ്ലിം ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ വകുപ്പിൻ്റെ പേര് മാറ്റി ഗവൺമെൻറ്. പേരെന്താക്കി? ന്യൂനപക്ഷ വകുപ്പ് എന്നാക്കി. മുസ്ലിങ്ങൾക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അതിൻ്റെ അനുവദിച്ച നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ പേര് ന്യൂനപക്ഷ വകുപ്പ് എന്നാക്കി. അപ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവ സമൂഹം അതിനെതിരെ രംഗത്ത് വരും. എന്നിട്ട് ആ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയി. വളരെ വലിയ ചർച്ച, ദീർഘകാലം ചർച്ച ചെയ്തു. എന്നാൽ ഇത് അനുവദിക്കുന്ന, ഇത് കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചതാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു വലിയ ധ്രുവീകരണത്തിന് കാരണമാകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ 80-20 വിവാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്കാണ് യഥാർത്ഥത്തിൽ ഇതിനെ കൈകാര്യം ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.